ഷോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, തിരുസഭ കൈത്താക്കാലം ഫലാഗമകാലം ആറാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ദൈവവചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17:11 തിരുവചനത്തിൽ ഈശോ 10 കുഷ്ഠരോഗികളുടെ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. തിരുവചന ഭാഗത്തിലെ 17:15 തിരുവചനത്തെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ശ്രവിക്കാം. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ടപ്പോൾ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, താൻ രോഗവിമുക്തനായി എന്ന് അവൻ കണ്ടു. അവന് കിട്ടിയ ഒരു കാഴ്ച എന്തായിരുന്നു? ആ കാഴ്ച, ഇത് കേവലം ഭൗതികമായ ഒരു കാഴ്ചയല്ല, ഭൗതികമായൊരു കാഴ്ചയല്ല, മറിച്ച് ഭൗതികതയെ അതിജീവിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ കാഴ്ചയാണ്, വിശ്വാസത്തിൻ്റെ കാഴ്ചയാണ്, ഇത് ഒരാത്മീയ കാഴ്ചയാണ്. ഇപ്പോൾ 10 കുഷ്ഠരോഗികൾ സുഖമാക്കപ്പെട്ടു എങ്കിലും അതിൽ ഒരുവന് ലഭിച്ച കാഴ്ചയെ നമുക്ക് വിളിക്കാം വിശ്വാസത്തിൻ്റെ കാഴ്ച, ആത്മീയമായ കാഴ്ച. എന്തിനു വേണ്ടി? കാണാൻ മറയത്തുള്ളത് കാണാനുള്ള ഒരു കാഴ്ച അവന് ലഭിക്കുകയാണ്. എന്തായിരുന്നു ആ കാഴ്ചയുടെ ഫലം? പുരോഹിതനെ കാണിച്ചു കൊടുക്കുന്ന വേളയിലുള്ള യാത്രയിൽ അവൻ രോഗവിമുക്തനായി എന്ന് കണ്ടപ്പോൾ ആ അത്ഭുതം അവനിൽ ഒരു വിശ്വാസ കാഴ്ചയ്ക്ക് കാരണമായി. അത്ഭുതം അവനെ കാഴ്ചയുള്ളവനാക്കി. അവൻ കണ്ട കാഴ്ച എന്താണ്? തൊട്ടു മുമ്പ് ഒരു വ്യക്തിയെ കണ്ടിരുന്നു. അവൻ ഗുരുവാണ്, അവൻ പ്രവാചകനാണ്. ഗുരുവായും പ്രവാചകനായും ഈശോയെ കണ്ട ഈ കുഷ്ഠരോഗിക്ക്, അവൻ സമരിയാക്കാരനാണെന്ന് പ്രത്യേകം പറയുക, ഇവന് ഗുരുവും ഒരു പ്രവാചകനുമായി മാത്രം യേശുവിനെ കണ്ട ഈ കുഷ്ഠരോഗിക്ക് ഒരത്ഭുതത്തിലൂടെ ഒരു കാഴ്ച കിട്ടി. എന്തായിരുന്നു ആ കാഴ്ച? ഗുരുവും കർത്താവുമായവനെ ദൈവമായി കാണാനുള്ള ഒരു കാഴ്ച കിട്ടി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഗുരുവും പ്രവാചകനുമായവനെ ദൈവമായി കാണുവാനുള്ള ഒരു കാഴ്ച അവന് ലഭിക്കുകയാണ്. ഇതിനെയാണ് വിളിക്കുക വിശ്വാസത്തിൻ്റെ കാഴ്ച, ഇതിനെയാണ് വിളിക്കുക ആത്മീയമായ കാഴ്ച. പ്രിയമുള്ളവരെ, ഒരത്ഭുതം അവനിൽ വിശ്വാസത്തിൻ്റെ കാഴ്ചയ്ക്ക് കാരണമായി മാറുകയാണ്. ഒരു ചോദ്യം ഉയർത്തുകയാണ്, നമ്മളൊക്കെ ഇതുമാത്രം അത്ഭുതങ്ങളെയ കാണുക? ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ എത്രയോ വ്യക്തികളെ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ സംഭവങ്ങളെ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ എത്രയോ പ്രവൃത്തികളെ നമ്മൾ കാണുന്നു. ഈ കാഴ്ചയൊക്കെ നമ്മെ വിശ്വാസത്തിൻ്റെ കാഴ്ചയിലേക്കും ആത്മീയമായ കാഴ്ചയിലേക്കും നമ്മെ നയിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള ഒരു കാഴ്ചയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോഴാണ് എനിക്ക് എന്താഗ്രഹം ഉണ്ടാകുക? എനിക്കവനെ കാണണം. ഉണ്ടോ? ഇതാണ് സമരിയാക്കാരന് കിട്ടിയത്. ദൈവത്തെ കണ്ട നിമിഷം, വിശ്വാസത്തിൻ്റെ കാഴ്ച തെളിഞ്ഞ് ദൈവത്തെ കണ്ട വേളയിൽ അവന് എന്ത് കൃപ ലഭിക്കുകയാണ്? തിരിച്ചു വരണം. ഉണ്ടോ? തിരിച്ചുവരവ്, വിശ്വാസത്തിൻ്റെ കാഴ്ച അവന് സമ്മാനിച്ചതാണ് തിരിച്ചു വരാനുള്ള ശക്തി. തിരിച്ചുവരവ് അങ്ങനെയാണ്. അപ്പം എന്ത് കിട്ടി? അത്ഭുതത്തിലൂടെ ദൈവത്തെ കാണാനുള്ള കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ
ആ കാഴ്ചയാൽ അവന് തന്നെ തന്നെ കാണാനുള്ള കാഴ്ച കിട്ടി. ഉണ്ടോ, ഇതാണ് തിരിച്ചു വരവ്. ഇനിയാണല്ലോ നമ്മൾ അനുതാപം എന്ന് വിളിക്കുക. അപ്പൊ അവന് എന്ത് കാഴ്ച കിട്ടി? വിശ്വാസത്തിന്റെ കാഴ്ചയിലൂടെ അവൻ ദൈവത്തെ കണ്ടു. ആ ദൈവത്തെ കണ്ട വേളയിൽ അവൻ തന്നെ തന്നെ കാണുകയാണ്, തന്നെ കാണാനുള്ള കാഴ്ച. അതുകൊണ്ടാണ് അവന് യേശുവിൻ്റെ സവിധത്തിലേക്ക് ഏറ്റവും തിടുക്കത്തിൽ അവനെ എത്തിച്ചതിൻ്റെ കാരണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ദിനം തിരുസഭ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. എന്തിനുള്ള കാഴ്ച? വിശ്വാസത്തിൻ്റെ കാഴ്ചയിൽ ദൈവത്തെ കാണാനും നമ്മെ നമ്മുടെ ബലഹീനതകളോടുകൂടെ കാണാനുമുള്ള കാഴ്ച. ലേവ്യരുടെ പുസ്തകം 19:2 തിരുവചനത്തിലൂടെ ദൈവജനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. കണ്ടോ, നമ്മൾ പരിശുദ്ധരായിരിക്കണം എന്ന ഒരു ദൈവീക ചിന്ത നമ്മിലേക്ക് ഉയരുന്നത് എപ്പോഴാണ്? പരിശുദ്ധനായവനെ കാണുമ്പോൾ മാത്രമാണ്. വിശുദ്ധ പൗലോസ് ലീഹ തെസ്ലോനിക്കാർക്കെഴുതിയ 1 ലേഖനത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 2 അധ്യായത്തിലെ അവസാനത്തെ തിരുവചനം 11:12 ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന ദൈവവചനത്തിലെ അവസാനത്തെ ഭാഗം, 1 തെസ്ലോനിയർ 2:11-12. തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാഴ്ച തെളിഞ്ഞ് ദൈവത്തെ കണ്ടുമുട്ടുന്ന വേളയിലാണ് നമുക്ക് നമ്മുടെ ബലഹീനതകളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ മുമ്പിൽ ഉണർത്തുന്ന ചിന്ത ഇതാണ്, നമുക്കൊക്കെ ഒരു കാഴ്ച വേണം. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ വ്യക്തികളെ, സംഭവങ്ങളെ, പ്രവൃത്തികളെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാഴ്ച തെളിയണം. അല്ലാതെ ആ 9 പേരെ പോലെ തിരിച്ചു പോയാൽ പോരാ. എന്ത് കിട്ടി? അത്ഭുതം കിട്ടി, അടയാളം കിട്ടി, എനിക്ക് എൻ്റെ ജോലി, ഇനി എനിക്ക് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു പോകേണ്ടവരല്ല. പിന്നെയോ, പിന്നെ എന്തു വേണം? ഒരത്ഭുതം നമ്മെ വിശ്വാസത്തിൻ്റെ കാഴ്ചയിലേക്ക് നയിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ലഭിക്കുള്ളൂ? ഈശോ പറഞ്ഞല്ലോ, നിൻ്റെ വിശ്വാസം, ആ വിശ്വാസം മൂലം നീ രക്ഷ സ്വന്തമാക്കിയിരിക്കുന്നു. ഒരത്ഭുതം നമ്മെ രക്ഷയിലേക്ക് നയിക്കണ്ടേ? ഉണ്ടോ, ഒരടയാളം നമ്മെ രക്ഷയിലേക്ക് നയിക്കേണ്ടത്. 10 പേര് സൗഖ്യം കിട്ടി, 9 പേര് രക്ഷയിലേക്ക് പ്രവേശിച്ചില്ല, ഒരുവൻ മാത്രമാണ് രക്ഷയിലേക്ക് പ്രവേശിച്ചത്. അത് ഞാനാണ് എങ്കിൽ, അത് നീയാണെങ്കിൽ, തിരുസഭയോടൊപ്പം ഇന്ന് ഈ ആഴ്ച നമുക്ക് ഒരുങ്ങാൻ സാധിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, വിശ്വാസ കാഴ്ച എനിക്ക് സമ്മാനിച്ച് ദൈവീക രക്ഷ സ്വന്തമാക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭ ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ അഭിഷേകവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദ ലോർഡ്.